ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് ലൈമി. ഞാൻ യൂട്യൂബ് വേൾഡിൽ പുതിയ ഒരാളാണ് കേട്ടോ. അപ്പം ഞാൻ ഓർത്തു, ഞാനും അങ്ങ് ചെറുതായിട്ടൊരു ചാനൽ അങ്ങ് തുടങ്ങിയാലോ ഒന്ന് ഇങ്ങനെ ഞാനിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഒരു ടോപ്പിക്കായിട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ റാൻഡമായിട്ടൊരു ടോപ്പിക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഫ്ലൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഫ്ലൂ, നിങ്ങൾ ഫ്ലൂ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഫ്ലൂ എന്ന് പറയുമ്പം നിങ്ങൾ ഓർക്കൊക്കെ ഫ്ലൂ ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഈ ഫ്ലൂ നമ്മുടെ നാട്ടിൽ ഈ വൈറൽ ഫീവർ എന്ന് പറയത്തില്ല, അതിൻ്റെയൊക്കെ ഇച്ചിരി കൂടെ കൂടിയ പോർഷനാണ് കേട്ടോ ഫ്ലൂ. അപ്പോൾ ഫ്ലൂ എന്ന് പറയുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ല കേട്ടോ, ഇതൊരു വൈറൽ ഇൻഫെക്ഷനാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലുവൻസ വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഫ്ലൂവിന് മൂന്ന് ടൈപ്പാണ് ഉള്ളത്. ഫ്ലൂ ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി. ഓക്കെ, അപ്പോൾ നമ്മൾ നാട്ടിൽ കേട്ടിട്ടില്ലേ സ്വൈൻ ഫ്ലൂ, സ്വൈൻ ഫ്ലൂ. ഈ സ്വൈൻ ഫ്ലൂ എന്ന് പറഞ്ഞാൽ ടൈപ്പ് എ ഇൻഫ്ലുവൻസ വൈറസും കൊണ്ടുണ്ടാകുന്നതാണ് സ്വൈൻ ഫ്ലൂ. ഓക്കെ, ഞാൻ ഇവിടെ അമേരിക്കയിലാണ് താമസിക്കുന്നത്, ഹ്യൂസ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. സോ ബേസിക്കലി എല്ലാ വർഷവും ഓൾമോസ്റ്റ് 6 മില്യൺ ആൾക്കാർ, 6 മില്യൺ ആൾക്കാർ ഫ്ലൂ കാരണം യുനോ സിക്ക് ആവുന്നുണ്ട്. ഓക്കെ, കാരണം ഇത് ഭയങ്കര കണ്ടേജിയസ് ആണ്, പെട്ടെന്ന് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഭയങ്കര കണ്ടേജിയസ് ആണെന്ന് പറയുന്നത്. ഇപ്പം ഫ്ലൂ സീസൺ എന്ന് പറയുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒക്ടോബർ മാസം തൊട്ട് ഒരു ഏപ്രിൽ മെയ് മാസം വരെ നിൽക്കും. അതാണ് ഫ്ലൂ സീസൺ. അതുകൊണ്ടാണ് ഞാൻ ഓർത്തത് ഓക്കെ ഇതിപ്പോൾ ഒരു ഫ്ലൂ സീസൺ ആണല്ലോ, അപ്പോൾ ഫ്ലൂവിനെ പറ്റി അങ്ങ് ചർച്ച ചെയ്യാലോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലൂ എന്ന് പറയുമ്പോൾ ഏത് പോപ്പുലേഷനെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്? കൂടുതലും ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ മുതിർന്നവർ, പ്രായമുള്ളവർ, എസ്പെഷ്യലി 65 ഇയേഴ്സ് ആൻഡ് അബവ്, അവരെയാണ് കൂടുതലും അത് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും ഹാർട്ട് പ്രോബ്ലം ഉള്ള ആൾക്കാർ, അതുപോലെ തന്നെ ലങ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ, പിന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാർ. ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് എന്ന് പറയുമ്പോൾ അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറവാണെന്ന് നിങ്ങൾ ചോദിക്കും, ഓക്കെ ഇമ്മ്യൂണിറ്റി കുറവാണ് അതെങ്ങനെ? അപ്പോൾ ഫോർ എക്സാമ്പിൾ കീമോ പേഷ്യൻസ്, കീമോ എടുക്കുന്ന പേഷ്യൻസിന്, അവർ കീമോ എടുക്കുന്ന കാരണം അവരുടെ WBC, നമ്മുടെ ബ്ലഡിൻ്റെ അകത്ത് WBC ഉണ്ട്, RBC ഉണ്ട്, ന്യൂട്രോഫിൽ ഉണ്ട്, അങ്ങനെ പല പല ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്, റൈറ്റ്? അപ്പോൾ അതിനകത്ത് WBC കൗണ്ട് അവരുടെ കുറയും, കീമോ എടുക്കുന്ന കാരണം ന്യൂട്രോഫിൽ കൗണ്ട് ഇതൊക്കെ കുറയും. സോ അവർക്ക് എന്താ പറയുക, ഇൻഫെക്ഷൻ ഫൈറ്റ് ചെയ്യാനുള്ള ആ ഒരു ലെവലും കുറയും. ഓക്കെ, അതുപോലെ തന്നെ HIV പേഷ്യൻസ്, ഇതൊക്കെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് പേഷ്യൻസ് ആണ്. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, ഇവരൊക്കെ പെട്ടെന്ന് അവർക്ക് ഫ്ലൂ പിടിക്കാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ചോദിക്കുക ഇതിൻ്റെ സൈൻ ആൻഡ് സിംപ്റ്റംസ് ഒക്കെ എന്താണ്? സൈൻ ആൻഡ് സിംപ്റ്റംസ് എന്താണ്? ഭയങ്കര ഹൈ ഫീവർ ആയിരിക്കും കേട്ടോ. ഭയങ്കര ഹൈ ഫീവർ എന്ന് പറയുമ്പം ഒരു 101-104 ഡിഗ്രി ഫാരൻഹൈറ്റ്. ഓക്കെ, ഇവിടെ US എല്ലാവരും ഡിഗ്രി ഫാരൻഹൈറ്റിലാണ് പറയുന്നത്. അപ്പോൾ അതായത് ഒരു 1 ഡിഗ്രി സെൽഷ്യസ്, നമ്മുടെ ഇന്ത്യയിൽ ഡിഗ്രി സെൽഷ്യസ് എന്നല്ലേ പറയുന്നത്, 1 ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൾ ടു ഓൾമോസ്റ്റ് 33.8 ഡിഗ്രി ഫാരൻഹൈറ്റ്. അപ്പോൾ നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എന്താണ്? നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ 98.6 ഡിഗ്രി ഫാരൻഹൈറ്റ് ആണ്, അതായത് ഓൾമോസ്റ്റ് 33 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ ഫീവർ, ഫ്ലൂ കാരണം ഇപ്പോൾ ഫീവർ വരുവാണെങ്കിൽ ഒരു 104 ഡിഗ്രി ഫാരൻഹൈറ്റ് എന്നൊക്കെ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 40 ഡിഗ്രി സെൽഷ്യസ് ആയി, റൈറ്റ്? നമ്മുടെ ബ്രെയിനൊക്കെ ഫ്രൈ ആയി പോവും. സോ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, എസ്പെഷ്യലി ആദ്യത്തെ 2-3 ദിവസം ഭയങ്കര ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. അതുപോലെ തന്നെ ബാക്ക് പെയിൻ, ബോഡി ഏക്ക്, ഹെഡ് ഏക്ക്, പിന്നെ നോസിയ, വോമിറ്റിങ്, ഛർദി, അതൊക്കെ കാണും. അതുപോലെ തന്നെ ഈവൻ നമ്മുടെ എന്താ പറയുന്നത് ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ, അതായത് നമ്മുടെ വയറ് വരെ ഇങ്ങനെ വയറുവേദന, അതുപോലെ തന്നെ ഡയറിയ, ഇതൊക്കെ കാണും. ഓക്കെ, കൂടുതലും ഇതിൻ്റെ കോഴ്സ് എന്ന് പറയുമ്പോൾ, അതായത് ഈ വൈറൽ ഫീവർ എന്ന് പറയുമ്പോൾ 1-2 ദിവസം കൊണ്ടൊന്നും പോവില്ല. വൈറൽ ഫീവറല്ല, ഫ്ലൂ. ഫ്ലൂ എന്ന് പറയുമ്പോൾ 1-2 ദിവസം കൊണ്ടൊന്നും തീരത്തില്ല, ഇത് യൂഷ്വലി ഒരു 2 ആഴ്ച വരെ നിൽക്കും, ഓൾമോസ്റ്റ് 2 വീക്സ്. അതുവരെ ആൾ ശരിക്കും ഹൊറിബിൾ സിറ്റുവേഷൻ ആയിരിക്കും ആളുടെ. അപ്പോൾ 2 ആഴ്ച വരെ നിൽക്കും. അപ്പോൾ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ ഈ കോൾഡും ഈ ഫ്ലൂവും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടിനും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു സൈൻ ആൻഡ് സിംപ്റ്റംസ് അല്ലേ? ശരിയാണ്, രണ്ടും അപ്പർ റെസ്പിറ്ററി ഇൻഫെക്ഷൻ ആണ്, റൈറ്റ്? അപ്പർ റെസ്പിറ്ററി എന്ന് പറയുമ്പോൾ മൂക്ക്, കണ്ണ്, ചെവി, തൊണ്ട, ഇതൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ,
കോൾഡിൻ്റെ സിംറ്റംസ് ഗ്രാജുവലി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഫ്ലൂ സിംറ്റംസ് എന്ന് പറയും ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും, ഭയങ്കര ക്വിക്ക്ലി, ഭയങ്കര അബ്രപ്റ്റായിട്ടാണ് നിങ്ങൾക്ക് സൈൻസ് സിംറ്റംസ് കിട്ടുന്നത്. അതായത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വന്നു, ഓക്കെ, ഇപ്പോൾ ഇപ്പം എന്താ പറയുക, ഫ്ലൂ ഇൻഫെക്റ്റഡ് ആയി നിങ്ങൾ, ഓക്കെ. അപ്പം വിതിൻ 24 hours ആണ് നിങ്ങൾക്ക് സൈൻസ് സിംറ്റംസ് കാണാൻ പറ്റുന്നത്. പക്ഷേ കോൾഡ് അങ്ങനെയല്ല, കോൾഡ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ട് ഗ്രാജുവലായിട്ടാണ് സൈനസ് സിംറ്റംസ്, കോൾഡ് ലൈക്ക് സിംറ്റംസ് ഒക്കെ കാണുന്നത്. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഞാൻ ആദ്യം മെൻഷൻ ചെയ്തില്ലായിരുന്നോ ഇത് വൈറസ് കാരണം ഉണ്ടാവുന്നതാണ്, റൈറ്റ്? അപ്പോൾ ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് കാര്യമില്ല, കാരണം ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, ബാക്ടീരിയ നശിപ്പിക്കുന്ന സാധനമാണല്ലോ ആൻറ്റിബയോട്ടിക്സ്. അപ്പോൾ ആൻറ്റിബയോട്ടിക് എടുത്തിട്ട് കാര്യമില്ല, ബിക്കോസ് ഇത് വൈറസ് കാരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആൻറ്റി വൈറൽ മെഡിക്കേഷൻ തന്നെ എടുക്കണം. ഓക്കെ, ആൻറ്റി വൈറൽ മെഡിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഓർക്കോ ആൻറ്റി വൈറൽ മെഡിക്കേഷൻ എടുത്തു, ഇപ്പോൾ 2 weeks കൊണ്ട് ഞാൻ ശരിയാവും? ഇല്ല ഇല്ല, ഇത് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇത് 2 weeks വരെ ഫ്ലൂ നിൽക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇപ്പോൾ 2 weeks പകരം ചിലപ്പോൾ 1 week വരെ അത് കട്ട് ഡൗൺ ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ സിംറ്റംസ് കുറയ്ക്കും. ഓക്കെ, അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കും, അതിനാണ് ഈ ആൻറ്റി വൈറൽ മെഡിക്കേഷൻസ് എടുക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നമുക്ക് എന്താ ട്രീറ്റ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പ്രിവെൻഷൻ ആയിട്ട് എന്താ എടുക്കാൻ പറ്റുന്നത്? പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഫ്ലൂ വാക്സിൻ. ഓക്കെ, ഫ്ലൂ വാക്സിൻ എന്ന് പറയുമ്പം 1 time a year എടുക്കുന്നതാണ് ഫ്ലൂ വാക്സിൻ. ഓക്കെ, അപ്പോൾ ഇതെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫ്ലൂ വാക്സിൻ ഫ്ലൂവിനെ പ്രിവെൻറ്റ് ചെയ്യും, അതുകൂടാതെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാനും നോക്കും. ചില ആൾക്കാർ പറയും, ഓ ഞാൻ ഫ്ലൂ വാക്സിൻ എടുത്തായിരുന്നല്ലോ പക്ഷേ എനിക്ക് ഫ്ലൂ പിടിച്ചല്ലോ. അതെന്താന്ന് വെച്ചാൽ അങ്ങനെ സംഭവിക്കാം. എൻ്റെ ഫ്ലൂ വാക്സിൻ എടുത്തിട്ട് ഫ്ലൂ വരാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ എൻ്റെ മൂത്ത മോന് ഇങ്ങനെ ഈ വർഷം അവൻ ഫ്ലൂ വാക്സിൻ എടുത്തായിരുന്നു, പക്ഷേ അവന് ഫ്ലൂവും പിടിച്ചു. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കും. ഫ്ലൂ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ആ ഫ്ലൂ ഇപ്പോൾ വരുവാണെങ്കിൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കും. ഇപ്പോൾ 2 weeks വരെ ഫ്ലൂ നിൽക്കുവാണെങ്കിൽ അതിൻ്റെ പകരം ഇപ്പോൾ ഫ്ലൂ നിങ്ങൾ ഫ്ലൂ വാക്സിൻ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് തരും. ഓക്കെ, അപ്പോൾ 4 days അല്ലെങ്കിൽ 5 days വരെ നിങ്ങളുടെ ഫ്ലൂ സിംറ്റംസ് കാണത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനാണ് ഈ ഫ്ലൂ വാക്സിൻ എടുക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ അതുകൂടാതെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കും. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പം ഈ ഇൻഫെക്ഷൻ അപ്പോൾ നേരെ നമ്മുടെ ലങ്സിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അത് ലോവർ റെസ്പിറ്റോറി എന്ന് പറയും. ഓക്കെ, അപ്പം ഇത് കോംപ്ലിക്കേഷൻ എന്ന് പറയുമ്പം നിമോണിയായി, അതപ്പോൾ ലോവർ റെസ്പിറ്റോറി ആയി. ഇപ്പം നിമോണിയ കാരണം ഈവൻ ബ്രീതിങ് പ്രോബ്ലം വരും, ഓക്സിജനേഷന് പ്രോബ്ലം വരും, അപ്പോൾ ഈവൻ പേഴ്സൺ ക്യാൻ ഡൈ ടു. അതുകൊണ്ടാണ് ഈ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനാണ് ഈ ഫ്ലൂ വാക്സിൻ കൂടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫ്ലൂ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഫ്ലൂ ശരിക്കും പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്. ഡ്രോപ്ലെറ്റ്സ്, ഓക്കെ, ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളാന്ന് വെച്ചോ, അതായത് ഇപ്പോൾ ഫ്ലൂ പിടിച്ച ഒരാൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഫ്ലൂ ആണെന്ന് വെച്ചോ, അപ്പം ഞാൻ ഈ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ സ്നീസ് ചെയ്യും അല്ലെങ്കിൽ തുമ്മുമ്പോൾ അതുപോലെ തന്നെ സംസാരിക്കുമ്പം പോലും എൻ്റെ ഡ്രോപ്ലെറ്റ്സ് വന്ന് വേറെ ഒരാളെ ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം ഞാൻ ഇപ്പം സ്നീസ് ചെയ്യുവാണ്, ചുമയ്ക്കുവാണ്, തുമ്മുവാണ്, ഓക്കെ, അപ്പം ആ ഡ്രോപ്ലെറ്റ്സ് അല്ലെങ്കിൽ എൻ്റെ കൈ ഇൻഫെക്റ്റഡ് ആണല്ലോ ഇങ്ങനെ മൂക്കൊക്കെ തുടച്ച് കഴിഞ്ഞ്, ഇപ്പം ഞാൻ വേറൊരു ഡോർ നോബിൽ പിടിച്ചു. ഓക്കെ, അപ്പോൾ ആ വൈറസ് എല്ലാ ഡോർ നോബിലും ഇരിക്കുക. അതുപോലെ തന്നെ റിമോട്ട് കൺട്രോളിന് പിടിച്ചു, റിമോട്ട് കൺട്രോളെടുത്തു. ഓക്കെ, അതെല്ലാം അപ്പോൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യുവാണ്, റൈറ്റ്? അങ്ങനെയാണ് ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് ഇൻഫെക്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലൂ എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നോക്കാൻ പറ്റുന്നത്? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ കൈകൾ വൃത്തിയായിട്ട് സോപ്പും വെള്ളം കൊണ്ട് കൈ കഴുകുക. ഓക്കെ, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ടു പ്രിവെൻറ്റ് ദ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ കൈ വൃത്തിയായിട്ട് കഴുകുക. ഇപ്പോൾ വെള്ളം അവൈലബിൾ അല്ലെങ്കിൽ, അല്ലെങ്കിൽ സോപ്പ് ആൻഡ് വാട്ടർ അവൈലബിൾ അല്ലെങ്കിൽ, നമുക്ക് ഹാൻഡ് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് സാനിറ്റൈസേഴ്സ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സിക്ക് കോൺടാക്ട്സ്, അതായത് ഇപ്പോൾ ഫ്ലൂ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പം നമ്മൾ സിക്ക് ആയിട്ടുള്ള കോൺടാക്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിന്, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഫ്രണ്ടിന് ഫ്ലൂ ആണെന്ന് വെച്ചോ, ഇപ്പോൾ ഞാൻ ഓക്കെ ഇപ്പോൾ മൂവിക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുക പുള്ളിക്കാരി, സോ യുനോ നമ്മൾ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം ആ പുള്ളിക്കാരിക്കും ഫ്ലൂ ആണ്, അപ്പോൾ പെട്ടെന്ന് എനിക്കും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ സിക്ക് കോൺടാക്ട്സ് കുറച്ച് നാളത്തേക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും
കോഫി ചെയ്യുമ്പോഴും അതുപോലെ അതായത് ചുമയ്ക്കുമ്പം അല്ലെങ്കിൽ പിന്നെ തുമ്മുമ്പോൾ ആ സമയത്തൊക്കെ എപ്പോഴും നമ്മൾ നമ്മുടെ മുഖം കവർ ചെയ്ത് വെക്കുക. ബിക്കോസ് വൈ? കാരണം എപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഇൻഫ്ലുവൻസ വൈറസ് സ്പ്രെഡ് ചെയ്യുന്നെങ്കിൽ ഡ്രോപ്ലെറ്റ് വഴിയാണ്. സോ ഓൾവേസ് പ്രിവെൻറ്റ് ഇറ്റ് ബൈ കവറിങ് യുവർ മൗത്ത്. ഓക്കെ. അതുകൂടാതെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലൂ വാക്സിൻ എടുക്കാൻ നോക്കുക. ഫ്ലൂ വാക്സിൻ, ഓക്കെ. ഫ്ലൂ വാക്സിൻ ഇപ്പം ഞാൻ അമേരിക്കയിലെ കാര്യം കേട്ടോ പറയുന്നത്. ഫ്ലൂ വാക്സിൻ ഇപ്പം നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് 100% കവർ ചെയ്യും. മോസ്റ്റ് ഓഫ് ദി ഇൻഷുറൻസ്, ഓൾമോസ്റ്റ് 80-90% നമ്മുടെ ഇൻഷുറൻസ്, അമേരിക്കയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇൻഷുറൻസസ് കവർ ചെയ്യും. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കണമെങ്കിൽ അത് കംപ്ലീറ്റ്ലി 100% കവർ ചെയ്യും. നിങ്ങൾക്ക് ഒരു പൈസ പോലും നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് പ്രിവെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു പ്രൊസീജിയറാണ്. അതായത് വേറെ ഒരു ഡിസീസ് അല്ലെങ്കിൽ വേറൊരു ഈ ഫ്ലൂ കണ്ടീഷൻ വരാതിരിക്കാൻ പ്രിവെൻഷൻ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ട് അത് ഇൻഷുറൻസ് എപ്പോഴും കവർ ചെയ്യും. ഓക്കെ. സോ അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ കയ്യിൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ ബാക്കിൽ ഒരു 1-800 നമ്പർ കാണും. ഓക്കെ. അത് മെമ്പർ സർവീസസിൻ്റെ നമ്പറാണ്. അപ്പം നിങ്ങൾക്കത് ഫോൺ വിളിച്ച് ചോദിക്കാം, ഓക്കെ എനിക്ക് ഫ്ലൂ വാക്സിൻ എടുക്കുമ്പോൾ എനിക്ക് 100% കവറേജ് ഉണ്ടോ, എനിക്ക് എന്തെങ്കിലും പൈസ പേയ്മെൻറ്റ് എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കണോ. അത് നിങ്ങൾക്ക് അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവിനോട് ചോദിച്ച് കൺഫേം ചെയ്യാമെന്നേ. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഇൻഷുറൻസ് വിൽ കവർ, അതാണ് എൻ്റെ അറിവ്. ഓക്കെ. ബട്ട് ഓൾവേസ് മേക്ക് ഷുവർ യു കോൾ ആൻഡ് ഫൈൻഡ് ഔട്ട്, കാരണം വി ഡോണ്ട് വോണ്ട് ടു പേ ഔട്ട് ഓഫ് പോക്കറ്റ് അല്ലേ. ഓക്കെ. അപ്പോൾ ആർക്കൊക്കെ ഫ്ലൂ വാക്സിൻ എടുക്കാൻ പറ്റുന്നത്? പ്രാക്ടിക്കലി എല്ലാവർക്കും ഫ്ലൂ വാക്സിൻ എടുക്കാം കേട്ടോ. പക്ഷേ 6 months ഓഫ് ഏജ്, അതായത് 6 months ആയിട്ടുള്ള കുട്ടികൾ തൊട്ട് ആർക്ക് വേണമെങ്കിലും എടുക്കാം. 6 months ഉള്ള 6 months കുറവുള്ള പിള്ളേർക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ. 6 months ടു എനി ഏജ്, എസ്പെഷ്യലി ഇപ്പം ചെറിയ പിള്ളേർ, അവർ ഉറപ്പായിട്ടും ഫ്ലൂ വാക്സിൻ എടുക്കണം. അതുപോലെ തന്നെ പ്രായമുള്ളവർക്ക് എടുക്കണം, കാരണം അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. അതുപോലെ തന്നെ പിന്നെ നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് പ്രഗ്നൻ്റ് ലേഡീസ്. പ്രഗ്നൻ്റ് ലേഡീസ് ഉറപ്പായിട്ടും അവർ എല്ലാ വർഷവും എസ്പെഷ്യലി എല്ലാ വർഷവും എടുക്കണം. അതുപോലെ അവർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും കൂടെ അവർ എടുക്കണം, കാരണം അവർ സിക്ക് ആയി കഴിഞ്ഞാൽ, കാരണം അവരുടെ ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ സമയത്ത് അവരുടെ ആ ഇമ്മ്യൂണിറ്റി ലെവൽ ഇച്ചിരി ഒന്ന് കുറവാണ്. ഓക്കെ. അവരുടെ ഓൺ എന്താ പറയുന്നത് ആൻറ്റിബോഡീസിൻ്റെ ആ ഒരു ഫങ്ഷണാലിറ്റി ഇച്ചിരി ഒന്ന് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവർ പെട്ടെന്ന് സിക്കാവും. അത് സിക്കായി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത്, ഇത് ശരിക്കും അവരുടെ ബേബീനെയും കൂടെ അഫക്റ്റ് ചെയ്യും, റൈറ്റ്? അതുകൊണ്ട് ഫ്ലൂ വാക്സിൻ എടുക്കാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫ്ലൂ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പ്രഗ്നൻറ്റ് ലേഡീസിനെ ഹെൽപ്പ് ചെയ്യും ബൈ പ്രിവെൻറ്റിങ് ദെം ഫ്രം ഗെറ്റിംഗ് എ ഫ്ലൂ. പിന്നെ അടുത്തായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പേടിയായിട്ടുള്ള ഒരു കാര്യമാണ് ഫ്ലൂ വാക്സിനെ പറ്റി, അതായത് വാട്ട് അബൌട്ട് മെർക്യൂറി? മെർക്യൂറി ഫ്ലൂ വാക്സിൻ്റെ തൊണ്ടോ ഇല്ലയോ എന്നുള്ള ആണ് നെക്സ്റ്റ് ചോദ്യം. ഓക്കെ. അപ്പോൾ ലെറ്റ് മീ ടെൽ യു വൺ തിങ്, ഒരു കാര്യം ഞാൻ പറയട്ടെ. അപ്പോൾ മെർക്യൂറി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് പ്രസൻറ്റ് എവ്രിവെയർ. ഓക്കെ. എല്ലാ സ്ഥലത്തും അത് പ്രസൻ്റ് ആണ്. അതൊരു എർത്ത് എലിമെൻ്റ് ആണ്. ഓക്കെ. എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. കിണറ്റിലെ വെള്ളത്തിലുണ്ട്, മണ്ണിലുണ്ട്, യുനോ ഓഷനിലുണ്ട്. അപ്പം സോ ബേസിക്കലി അപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ മെർക്യൂറി അപ്പോൾ ഈ ഫ്ലൂ ഷോട്ടിൽ കാണത്തില്ല, അപ്പോൾ അത് പ്രശ്നമല്ലേ? അത് പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അത് പ്രശ്നമല്ല. ഓക്കെ. എൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. മെർക്യൂറി ഒരു നമ്മുടെ ഫ്ലൂ ഷോട്ടിനകത്ത് പ്രസൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു പ്രിസർവേറ്റീവ് ആണ്. ഓക്കെ. പ്രിസർവേറ്റീവ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് നമ്മുടെ ബാക്ടീരിയ ലെവൽ, ഇപ്പോൾ ബാക്ടീരിയ വരാതിരിക്കുക, അതുപോലെ തന്നെ ബാക്ടീരിയയുടെ ലെവൽ കുറയ്ക്കാനാണ് ഈ മെർക്യൂറി യൂസ് ചെയ്യുന്നത് ഈ ഫ്ലൂ ഷോട്ട്സിൽ. ഓക്കെ. ഇപ്പം നിങ്ങൾ പല മീനൊക്കെ കഴിക്കൂലേ, മീനൊക്കെ മത്തി ഇതിനകത്തൊക്കെ മെർക്യൂറി ഉണ്ട്. ഇപ്പം ഈ ഇത് കഴിക്കുമ്പോഴും നമ്മൾ കഴിക്കുന്ന മീനിൻ്റെ അകത്ത് മെർക്യൂറി ഉണ്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് വരില്ലേ. സോ സെയിം തിങ്. അപ്പോൾ ഇത് ഫ്ലൂ ഷോട്ട് എടുത്ത് കഴിയുമ്പം ഈ ഫ്ലൂ ഷോട്ടിൻ്റെ അകത്തുള്ള മെർക്യൂറി നമ്മുടെ ബോഡിക്കകത്ത് അത് അക്യൂമുലേറ്റ് ആകത്തില്ല. ഓക്കെ. ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഇതിപ്പം അത് ബോഡി അത് എക്സ്ക്രീറ്റ് ചെയ്ത് കളയും, അത് അക്യൂമുലേറ്റ് ചെയ്യത്തില്ല. ഓക്കെ. സോ ഡോണ്ട് വറി അബൌട്ട് ദ മെർക്യൂറി. ഓക്കെ. ഇപ്പം നിങ്ങൾ ഓർക്കും, ഓക്കെ പിള്ളേർക്ക് ഈ മെർക്യൂറി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണോ, പിള്ളേർ ഈ മെർക്യൂറി എടുത്താൽ അവർക്ക് പ്രശ്നം വരില്ലേ, വല്ല ഓട്ടിസം വരുമോ, അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇങ്ങനെ ഡൗട്ട്സ്. ഓക്കെ. നൗ
എന്താണെന്ന് വെച്ചാൽ, ഈ മെർക്യുറി ആയിട്ടുള്ള ഈ മെർക്യുറി കണ്ടെയ്നിങ് ഫ്ലൂ വാക്സിന് ശരിക്കും പറഞ്ഞാൽ 6 വയസ്സ് താഴെയുള്ള പിള്ളേർക്ക് കൊടുക്കത്തില്ല. ഓക്കേ, 6 വയസ്സ് കൂടുതലുള്ള പിള്ളേർക്കാണ് ഈ കമ്പൗണ്ട് ഈ ഫ്ലൂ ഷോട്ടിനകത്ത് കാണുന്നത്. 6 വയസ്സിൽ കുറവുള്ള പിള്ളേർക്ക് ഈ കമ്പൗണ്ട് ഉള്ള ഫ്ലൂ ഷോട്ട് നമ്മൾ കൊടുക്കത്തില്ല. സോ ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. അപ്പോൾ ഓട്ടിസം ഇത് കാരണമാണ്, ഫ്ലൂ ഷോട്ട് കാരണമാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മോറൽ ഓഫ് ദി സ്റ്റോറി എന്താണ്? നിങ്ങൾ ഫ്ലൂവിൻ്റെ സൈനസ് സിംപ്റ്റംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് കൂടാതെ നിങ്ങൾക്ക് ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഓൾറെഡി എല്ലാം മെൻഷൻ ചെയ്ത് കഴിഞ്ഞല്ലോ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഫ്ലൂ വാക്സിൻ എടുക്കുക. ഓക്കെ, ഫ്ലൂ വാക്സിൻ എടുക്കാൻ നോക്കുക. എസ്പെഷ്യലി ഇൻഷുറൻസ് ഒക്കെ ഉള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ആണ്. അപ്പോൾ സോ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇറ്റ്. ഓക്കെ, ഫ്ലൂ വാക്സിൻ എടുക്കുക. ഫ്ലൂ വാക്സിൻ ഒത്തിരി സഹായിക്കും ഫ്ലൂ കുറയ്ക്കാൻ, അതിൻ്റെ അതുകൂടാതെ അതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ ഒത്തിരി ഒത്തിരി സഹായിക്കും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത്. കുറച്ചൊക്കെ എന്താ പറയുക, ഇച്ചിരി ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. ലാംഗ്വേജ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറയാം. അതായത് ഞാൻ ഡൽഹിയിലാണ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ്. ഓക്കെ, സോ അതുകൊണ്ട് മലയാളം അത്രയും ഫ്ലുവൻ്റ് അല്ല, എന്നാലും ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.